എൻ്റെ പേര് റിജി. കണ്ണൂർ ഡിസ്ട്രിക്റ്റിലെ പെരുമന്ന എന്ന സ്ഥലത്താണ് സ്ഥാപനം. ഇപ്പോൾ തുടങ്ങിയിട്ട് 18 കൊല്ലമായി. കോൺക്രീറ്റ് പ്രൊഡക്ഷൻ്റെ ഹോളോ ബ്രിക്സ് ഇൻ്റർലോക്ക് പോയിട്ട് ബാക്കി എല്ലാ ഐറ്റംസും ഉണ്ട്. ഫ്ലവർ പോട്ടുണ്ട്, സെപ്റ്റിക് ടാങ്ക്. സെപ്റ്റിക് ടാങ്കൊക്കെ ഇപ്പോൾ നല്ല മൂവിങ് ആണ്, നല്ല വോളിയത്തിൽ ചെയ്യുന്നത്. ഇപ്പോൾ ഞങ്ങൾ കണ്ണൂർ ഡിസ്ട്രിക്റ്റിലും അതിന് പുറത്തോട്ടൊക്കെ കൊടുക്കാറുണ്ട്. അതുകൊണ്ട് നല്ല റൗണ്ട് നല്ല ബിസിനസ് നടക്കുന്നുണ്ട് സെപ്റ്റിക് ടാങ്കിൻ്റെ. പിന്നെ ഡോർ ഫ്രെയിം, വിൻഡോ ഫ്രെയിം, സ്റ്റാച്യൂസുകൾ, പിന്നെ ഡിസൈൻ ഐറ്റംസ്, ചാരി ബെഞ്ച് എന്ന് പറഞ്ഞു, പിന്നെ ബെഞ്ച്, നമ്മുടെ ഗാർഡൻ ബെഞ്ചുകൾ, ഡിസൈൻ വേലി ഐറ്റംസുകൾ, ഫെൻസിങ്ങിൻ്റെ കാലുകൾ എന്ന് വേണ്ട എല്ലാ ഐറ്റംസും കോൺക്രീറ്റിൽ ഉണ്ടാക്കുന്ന ഏതായതുള്ള എല്ലാ ഐറ്റംസും ചെയ്തു പോകുന്നുണ്ട്. ഞങ്ങളിപ്പോൾ ഒരു മണത്തിന് പോർണ്ണമുണ്ട്, പിന്നെ ചെമ്പേരിയുടെ അടുത്ത് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഡെലിവറി, ഫ്രീ ഡെലിവറി കൊടുക്കാറുണ്ട്. അതിനാൽ കുറച്ച് നമുക്ക് ഒരു 2-3 പീസല്ല, ഒരു അത്യാവശ്യത്തിന് ഒരു വീടിൻ്റെ ആവശ്യത്തിനുള്ള സാധനങ്ങളുണ്ടെങ്കിൽ ഫ്രീ ഡെലിവറി ചെയ്യാം. അതിൽ കുറേ സാധനങ്ങൾ നമ്മൾ സ്റ്റോക്ക് ചെയ്ത് വയ്ക്കും. പക്ഷേ അതിൽ നമുക്കിപ്പം ചില സാധനങ്ങൾ ചിലപ്പം കസ്റ്റമർ ചിലപ്പോൾ അഡീഷണൽ ചിലപ്പോൾ വേണ്ടി വരുന്ന സാധനങ്ങളാണെങ്കിൽ ഡെലിവറിക്ക് ചിലപ്പം ടൈം കുറച്ചും കൂടെ കൂടുതൽ എടുക്കാറുണ്ട്. മതിലിൻ്റെ നല്ല വർക്ക് നടക്കുന്നുണ്ട്. മതിൽ അത് നല്ല, നമ്മൾ സൈറ്റിൽ പോയി ചെയ്ത് കൊടുക്കാറുണ്ട്. മീറ്റർ സ്കോറിനൊക്കെയാണ് റേറ്റ് വരുന്നത്. അത് ഡിസൈൻ ഐറ്റംസ് ഉണ്ട്, പ്ലെയിൻ ഉണ്ട്, എല്ലാ ഐറ്റംസും ഉണ്ട്. ഫലോട്ടാക്കിയിട്ടുള്ള നമ്മുടെ വേസ്റ്റ് ഫുഡിൻ്റെ വേസ്റ്റ് ഇടുന്ന ഒരു ബർത്തൻ, അതായത് ഒരു പാത്രം പോലിരിക്കുന്ന ഒരു ബേസിനുണ്ട് കോൺക്രീറ്റിൻ്റെ, അത് നമ്മൾ സപ്ലൈ ചെയ്യുന്നുണ്ട്. പിന്നെ കിണറിൻ്റെ റിങ്ങുകൾ, പിന്നെ അതിൻ്റെ ഔട്ട്ലെറ്റുകൾ വേസ്റ്റ് റിങ്ങിൻ്റെത്, ബാക്കി എല്ലാ ഐറ്റംസുണ്ട്. പിന്നെ ഇപ്പോൾ ഒരു പുതിയ മോഡൽ വരുന്ന റിങ് ടൈപ്പൊക്കെ, അതിൻ്റെ എല്ലാ ഐറ്റംസും ഉണ്ട്. 1 അടി, 2 അടി, 1.5 അടി, 2 അടി, 3 അടി, 4 അടി, 5 അടി, ഇങ്ങനെ പല അളവ് 7 അടി വരെയുള്ള സാധനങ്ങൾ നമ്മൾ ചെയ്ത് കൊടുക്കും, ചെയ്യുന്നുണ്ട്. സെപ്റ്റിക് ടാങ്കിന് പല സൈസും ഉണ്ട്. നമ്മൾ സൈറ്റിൽ പോയി പോലും ചെയ്ത് കൊടുക്കാറുണ്ട്. കാരണം വെച്ചാൽ ഇപ്പോൾ ഒരു നമുക്ക് അവിടെ എന്താ പർപ്പസ്, ചിലപ്പോൾ ഒരു കൊമേഴ്സ്യൽ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു കൊട്ടേഴ്സൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടെ വലിയ വലിയ ടാങ്ക് വേണ്ടി, അതിന് നമ്മൾ അവിടെ ചെന്നിട്ട് സൈറ്റിൽ പോയി ചെയ്ത് കൊടുക്കാറുണ്ട്. പിന്നെ അല്ലാതെ നമ്മളിവിടെ അവൈലബിൾ ആയിട്ടുള്ള കുറേ ഐറ്റംസ് ഉണ്ട്. കാരണം വെച്ചാൽ 1 അടി തൊട്ട് 10 അടി വരെയുള്ളൂ, ഹൈറ്റ് 4 അടി ഉള്ളതുണ്ട്, 3.5 ഉണ്ട്, 3 അടി ഉണ്ട്, 2.5 അടി ഉണ്ട്, പല ഐറ്റംസിൽ ചെയ്യുന്നുണ്ട്. സെപ്റ്റിക് ടാങ്ക് നല്ല മൂവിങ്ങാണ്, നല്ല രീതിയിൽ ചെയ്യുന്നു, നല്ല എല്ലാം ഏതാണ്ട് എല്ലാ സൈ ഐറ്റംസിലും നല്ല ക്വാളിറ്റിയിലാണ് ചെയ്യുന്നത്. ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്ന പറഞ്ഞാൽ ഒരു 5 ഡേയ്സ് അല്ലെങ്കിൽ 7 ഡേയ്സ്, 10 ഡേയ്സ് തന്നെ വെള്ളം ടാങ്കിൽ ഇട്ടിട്ടാണ് സാധനം കൊടുക്കൽ. ഇപ്പോൾ ഒരു ആ ഒരു ബാച്ച് എന്നെ ഇട്ടതിന് ശേഷം പിന്നെ അടുത്ത ബാച്ച് നമുക്ക് ആ വെള്ളം മാറ്റിയിട്ട് പുതിയ ഫ്രഷ് വെള്ളത്തിലാണ് പിന്നെ അടുത്ത ബാച്ച് ഇടാറുള്ളൂ. നമ്മളിപ്പോൾ എംസാനിലാണ്, ഇപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഈ എംസാനിലാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. നേരത്തെ കുറച്ച് കൊല്ലത്തിന് മുന്നേ ഞങ്ങൾ പാറപ്പൊടിയിലായിരുന്നു, അതായത് പൊടിയിലായിരുന്നു ഒരു, അപ്പോൾ അത് ഒഴിവാക്കിയിട്ട് കുറച്ചും കൂടെ സ്ട്രെങ്ത് കുറച്ച് കൂട്ടാൻ വേണ്ടിയാണ് ഞങ്ങളിപ്പം എംസാനിലെ ഇപ്പം എല്ലാ സാധനം എല്ലാ പ്രൊഡക്റ്റും സ്ട്രെങ്ത് കൂടുതലാണ് കുറച്ചുകൊണ്ട്. കോൺക്രീറ്റ് നമ്മളിപ്പം കോൺക്രീറ്റ് വിൻഡോ ഫ്രെയിം ആയിക്കോട്ടെ, ഡോർ ഫ്രെയിം ആയിക്കോട്ടെ, അതിൻ്റെ എല്ലാ സൈസുകളും നമ്മുടെ കയ്യിലുണ്ട്. 4x2.5, 4x3, 5x3, പിന്നെ 6x3, 6x4, 8x4,
10 4 ഇങ്ങനെയുള്ള എല്ലാ സൈസുകളുടെ കട്ടളയും. ജനലൊക്കെ എന്ന് പറഞ്ഞാൽ 6 3 ഉണ്ട്, 5 3 ഉണ്ട്, 4 3 ഉണ്ട്, 4 2 ഉണ്ട്. അതിൻ്റെ എല്ലാ മോഡലും ഉണ്ട്. അതായത് നമ്മുടെ സ്കോർ പേപ്പ് വരുന്ന സ്കോർ ട്യൂബ് വരുന്ന ടൈപ്പുണ്ട്, ഗ്രില്ല് വരുന്ന ടൈപ്പുണ്ട്, ഒരു ഷട്ടറിൻ്റെ സ്ലൈഡിങ് ടൈപ്പുണ്ട്, പുതിയൊരു മോഡലൊരു ചെക്ക് ടൈപ്പുണ്ട്. ഞാൻ ഫോട്ടോസ് ഇതിലോട്ട് ആഡ് ചെയ്യാം. ചെക്ക് ടൈപ്പ് ടൈപ്പുണ്ട്. പിന്നെ പട്ടയം കമ്പിയുണ്ട്, പട്ടയം കമ്പി തന്നെ സ്റ്റീലൊക്കെ ഇടുന്ന ടൈപ്പുണ്ട്. പിന്നെ എല്ലാ മോഡലുകളിലും പല അളവിലുള്ള പല ഹൈറ്റിൽ 2 മീറ്റർ ഹൈറ്റുള്ള ഉണ്ട്, ജനലൊക്കെ 2 മീറ്റർ ഹൈറ്റ്, അതിൻ്റെ ഒരു പിന്നെ 300 ചെയ്യുന്ന ടൈപ്പൊക്കെ ഉണ്ട്. പിന്നെ എല്ലാം ഏതാണ്ടുള്ള എല്ലാ റൗണ്ടും എല്ലാ മോഡലിലും ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് എല്ലാവരും പറയുന്നതാണ്. എല്ലാ ഒരുപാട് വരുന്നുണ്ട്. പിന്നെ പ്രൊഡക്റ്റിൻ്റെ ആ ഒരു ഇതുകൊണ്ടാണ് മെയിനായിട്ട് അത്രേ ഉള്ളൂ. അത്രേ അതുകൊണ്ട് നമ്മുടെ അത് ഒന്നാമത് നമ്മൾ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട് മാത്രം. ഞാൻ വീണ്ടും ഞാൻ പറയുന്നത്, നമ്മളിപ്പോൾ എന്ത് ചെയ്താലും ബിസിനസ്സാണ്, എപ്പോഴും നമ്മളൊരു ക്വാളിറ്റി എപ്പോഴും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യും. മെയിൻറ്റെയിൻ ചെയ്ത് മാത്രമേ നമുക്ക് ഫീൽഡ് നിൽക്കാൻ പറ്റത്തുള്ളൂ. താൽക്കാലികമായിട്ട് എന്തെങ്കിലും ചെയ്ത് കുറച്ച് റേറ്റ് കുറച്ചിട്ട് കൊടുത്തിട്ട് അവരൊരു ബിസിനസ് എങ്ങനെയെങ്കിലും പൈസ ഉണ്ടാക്കുക എന്നുപരി അത് മാറിയിട്ട് നമ്മളൊരു ക്വാളിറ്റി ബേസ് ചെയ്ത് എപ്പോഴും നിൽക്കുക, അതേ നിലനിൽക്കത്തുള്ളൂ. ഞങ്ങളതിൽ തന്നെ വിളിച്ചിരിക്കുന്ന ആൾക്കാരാണ്.